ഈസ്റ്റളേരി പഞ്ചായത്തിന്റെ 2020-21 വർഷത്തെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പ്രാധാന്യം. 22,74,29,049 രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 9,59,049 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകി ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്തിന്റെ 2020-21 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അവതരിപ്പിച്ചു. നമുക്ക് 22,62,65,000 രൂപ ആകെ വരവ്, 22,74,29,049 രൂപ അടങ്ങലും, 20,43,81,000 രൂപ റവന്യൂ വരവുകളും, 2,20,89,000 രൂപ മൂലധന ചെലവുകളും ഉൾപ്പെടെ 22,64,70,000 രൂപ ആകെ ചെലവുകളും, 9,59,049 രൂപ നീക്കിയിരിക്കുമ്പോഴുമായ ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. അതിൽ ഉൽപാദന മേഖല തെങ്ങ് കവുങ്ങ് കൃഷികൾക്കായി 75,00,000 രൂപയും, കസ്തക്കറി കൃഷിക്കായി 2,00,000 രൂപയും, മൃഗസംരക്ഷണ മേഖലയിൽ പശുവളത്തിനായി 76,00,000 രൂപയും, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി 20,00,000 രൂപ. 22,74,29,049 രൂപ വരവും 22,64,70,000 രൂപ ചെലവും 9,59,049 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് വാർഷിക ബജറ്റ്. ഉത്പാദന മേഖലയിൽ തെങ്ങ് കവുങ്ങ് കൃഷിക്കായി 75,00,000 രൂപയും, പച്ചക്കറി കൃഷിക്കായി 20,00,000 രൂപയും, പശു വളർത്തലിന് 760,000 രൂപയും, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡിയായി 20,00,000 രൂപയും, മുട്ടക്കോഴി വളർത്തലിന് 10,00,000 രൂപയും, കൃഷി മൃഗസംരക്ഷണ മേഖലയിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 990,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി 11,00,000 രൂപയും, ആതുരാലയങ്ങൾക്ക് മരുന്ന് വാങ്ങുന്നതിന് 23,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ പഞ്ചായത്ത് സ്റ്റേഡിയം, മൾട്ടിപ്ലസ് കൺവെൻഷൻ സെന്റർ, പഞ്ചകർമ്മ തെറാപ്പി സെന്റർ, ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഉൾപ്പെട്ട സ്പോർട്സ് സിറ്റി, 4 ഏക്കർ സ്ഥലത്ത് കുട്ടികളുടെ ഉദ്യാനം എന്നിവയ്ക്ക് പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 5,00,000 രൂപയും വകയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ടോം അധ്യക്ഷത വഹിച്ചു. കണ്ടുകൊണ്ട് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടിയല്ല നമ്മുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ ഈ കൊറോണ പോലൊക്കെയുള്ള ഒരു ഇതൊക്കെ ഇടയ്ക്കും നമ്മൾ കൃത്യമായി തന്നെ അതിന്റെ ഒരു തുകകളൊക്കെ വകയിരുത്തിക്കൊണ്ട് അതിന്റെ അധികം ആൾക്കാരൊന്നും പങ്കെടുപ്പിക്കാതെ ഒരു ചെറിയതും കൂടെ തന്നത് അത്യാവശ്യ ഘടകമായതുകൊണ്ട് സമയബന്ധിതമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി കോയിത്തുരുത്തൽ, ഡെറ്റി ഫ്രാൻസിസ്, ഫിലോമിന ജോണി, പഞ്ചായത്ത് സെക്രട്ടറി എം എസ് കൗസല്യ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിൽ കാർഷിക മേഖല അവഗണിക്കാനാവാത്തതാണെന്നും പുതിയ സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയുടെ പ്രാധാന്യം അതിപ്രധാനമാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു. മലയോരത്തിന്റെ മടിത്തട്ടിൽ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾക്കായി വിശാലമായ ഷോറൂം നക്ഷത്ര വസ്ത്രാലയം, മേലേ ബസാർ, ചെറുപുഴ. അലങ്കാരങ്ങളിൽ നിറക്കൂട്ടാവുന്ന മനോഹര വസ്ത്രങ്ങൾക്കായി തയ്യാറാക്കിയ വിപുലീകരിച്ച ഷോറൂം. കുറഞ്ഞ കാലത്തിൽ ഉപഭോക്താക്കളുടെ വിശ്വസ്തത പിടിച്ചുപറ്റിയ ചെറുപുഴയിലെ മികച്ച വസ്ത്രാലയം നക്ഷത്ര വസ്ത്രാലയം, മേലേ ബസാർ, ചെറുപുഴ.